അപ്പം ഞാൻ പേഴ്സണലായിട്ട് എന്ന് ആഗ്രഹം ഉണ്ട് ഞാൻ കുറേ ദിവസം കൊണ്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക അപ്പം അങ്ങൾ ഓക്കെ ഇപ്പം അങ്കില് ദൈവീകമായ ഒരു രീതിയിലാണ് വളർന്നത് പക്ഷേ അങ്കിൽ ഒഫീഷ്യലായിട്ടൊരു ഫാദർ ആണ് അപ്പം അതിൻ്റെതായ രീതിയിൽ എന്താ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പം അവിടെ ശരിക്കും ദൈവജീവൻ അല്ലെങ്കിൽ നമ്മളും അപ്പനുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ശരിക്കും ദൈവമായിട്ട് ആവുന്നത് അത് പഠിപ്പിക്കുന്നുണ്ട് അതോ അവിടെ എന്താണ് ശരിക്കും പഠിപ്പിക്കുന്നത് നമ്മൾ ഓക്കെ ഇപ്പോൾ സെമിനാരി പഠനമെന്ന് പറയുന്നത് ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആദ്യ കാലങ്ങളിലുള്ള ഏറ്റവും അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സിറാംപൂർ യൂണിവേഴ്സിറ്റി ഈ ഒരു തിയോളജി പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സിറാംപൂർ ഈ സിറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ ആദ്യകാലത്തെ സിലബസ് തയ്യാറാക്കിയിരുന്നത് ചില എത്തിസ്റ്റുകളാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുക ദൈവം വിശ്വ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ശരിക്കും അന്നത്തെ സിലബസ് ആദ്യം സെറ്റ് സെറ്റ് ചെയ്തിരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അന്നത്തെ പാഠ്യപദ്ധതികളും സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ എന്തോ എന്തോരോ ആധികാരികത ആ പഠനത്തിൽ നമുക്ക് ഊഹിക്കാമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അതനുസരിച്ച് സിലബസിനകത്ത് മാറ്റം വന്നു പാഠ്യ വിഷയങ്ങൾക്കകത്ത് മാറ്റം വന്നു അപ്പോൾ മെയിനായിട്ടുള്ള ഒരു സെമിനാരി പഠനത്തിനകത്ത് അവർ പറയുന്ന കുറച്ച് ആസ്പെക്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിയോളജിക്കൽ പരമായിട്ട് ബൈബിളിനവർ പഠിക്കും തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമില്ല അതൊരു ലോജിക്കൽ പഠനമാണ് പിന്നെ പഠിക്കുന്നത് ബൈബിളിനെ ഹിസ്റ്റോറിക്കലി ഉള്ള രീതിയിലുള്ള അപ്രോച്ചിൽ പഠിക്കും അതിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്താ തിയോളജിക്കൽ വ്യൂ പോയിൻ്റ് ഓഫ് ബൈബിൾ ആൻഡ് ഹിസ്റ്റോറിക്കൽ വ്യൂ പോയിൻറ്റ് ഓഫ് ബൈബിൾ പിന്നെ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളെക്കുറിച്ച് പഠിക്കും മറ്റുള്ള മതങ്ങളുടെ നന്മയല്ല പഠിക്കുന്നത് പെരിഫറൽ ആയിട്ട് മറ്റുള്ള മതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്ന ആ മതങ്ങളൊക്കെ തെറ്റാണ് ക്രിസ്തീയ മതമാണ് ശരിയായ മതമെന്ന് ക്രിസ്തീയ മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരാളിനെ ഇതിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഒരു വ്യക്തിയെ ക്രിസ്തീയ മതത്തിനകത്തേക്ക് എങ്ങനെ ആകർഷിക്കാൻ പറ്റും എങ്ങനെ ഈ മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എങ്ങനെ വളർത്താം ഇതിനകത്ത് എങ്ങനെ മെമ്പർഷിപ്പ് കൂട്ടാം അപ്പോൾ ഇതിനെങ്ങനെ ഒരു എന്താ പറയുക ഈ മതത്തെ കുറച്ചുകൂടെ എങ്ങനെയാണ് ഫ്ലെറിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തോടു കൂടെ ആണ് ശരിക്കും ഒരു അച്ഛനെ ശരിക്കും ഒരു ബിസിനസ് മൈൻഡാണ് ഇതിനകത്ത് ഇതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നീ ഇപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു എന്തിനു വേണ്ടിയാണ് പഠിക്കുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോലി കിട്ടിയിട്ട് എന്താ ചെയ്യാൻ പോവുക അതിനകത്ത് ചില കാര്യങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെ വെച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവുക കുറച്ച് ഇൻകം ഉണ്ടാക്കുന്നു അത് നിൻ്റെ പ്രൊഫഷനാക്കി മാറ്റുന്നു സോ ഇതുപോലെ തിയോളജി പഠിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ സെറ്റ് ചെയ്യുകയാണ് എങ്ങനെ ഇൻകം കൂട്ടാമെന്ന് പഠിക്കുകയാണ് എങ്ങനെ അദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന പ്രസ്ഥാനത്തെ വളർത്താമെന്ന് പഠിക്കുവാണ് അതല്ലാതെ ദൈവിക കാര്യങ്ങളല്ല അവിടെ മുൻതൂക്കം നൽകുന്നത് അപ്പം എന്താ നമുക്ക് ബൈബിളിൽ പറയുന്നത് എന്താ ദൈവപുരുഷന്മാരെ കേട്ട് ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ആ അപ്പം നമ്മളിപ്പോൾ പള്ളിയിൽ നിൽക്കുന്ന ഒരു അച്ഛനെ നമ്മളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും അപ്പോൾ ഒരു യോഗ്യതയുണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂവിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നാലാം ക്ലാസ് മുതൽ ഞാൻ ചില സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ശിശുപ്പ് മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് ഒരു നാല് വയസ്സൊക്കെ ആയപ്പോൾ സോറി ഒരു നാലാം ക്ലാസ്സിലൊക്കായപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു ഈ ബൈബിളിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളിനകത്ത് സോ സ്വാഭാവികമായിട്ടും ആരുടെ അടുത്ത് ആദ്യം ചോദിക്കും അടുത്ത് ചോദിക്കും ടീച്ചേഴ്സിൻ്റെ അടുത്ത് തീരാത്ത സംശയങ്ങൾ ആരോടും ചോദിക്കും അച്ഛന്മാരോട് ചോദിക്കും അച്ഛന്മാരുടെ അടുത്ത് തീരാത്ത സംശയം അവിടെ പോയി ചോദിക്കും അന്നത്തെ പ്രാസംഗികരായിട്ട് വരുന്ന വ്യക്തികളുടെ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ പല ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടിയിട്ട് അച്ഛന്മാർക്ക് പറ്റില്ല അവസാനം ഉത്തരം തരാൻ പറ്റാത്തവരുടെ നന്ദിപ്പടാം ഈ പ്രായത്തിൽ ഒന്ന് ചോദിക്കാൻ സംശയമാണോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടും കാരണം എന്താ എനിക്ക് കൺവിൻസ് ആയ രീതിയിൽ അവർക്ക് ഉത്തരം തരാൻ അവരുടെ കയ്യിൽ അറിയില്ല ആൻസർ ഇല്ല അപ്പോൾ പ്രാഥംഗികരൊന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളടുത്തും ഞാൻ പോയിട്ടുണ്ട് അവർക്കും ഇത് ശരിയായ രീതിയിൽ പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല ആ ഇപ്പം ശരിക്കുള്ള ബൈബിളാണോ അപ്പോൾ പഠിപ്പിക്കുന്നത് അതാ നമ്മൾ ഒന്നാം ക്ലാസ് വല്ലേ ഇങ്ങനെ പഠിക്കുന്ന ഒരു വരെ ഈ സിലബസ് പോലെ ഒരുമാതിരി ആ കാണാപ്പാടാണോ ഇപ്പോൾ നീ ഇപ്പോൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു വ്യക്തിയല്ലേ നിന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഒരു സിലബസ് ആണോ അതോ ദൈവികമായിട്ടുള്ള പരിവേഷത്തിൽ ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങളാണോ സിലബസ് ആണ് സിലബസ് ആണ് അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് ആ സിലബസിനെ എത്രയും പെട്ടെന്ന് പഠിപ്പിച്ച് തീർത്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് തരുന്നു ഒൺ വേർഡ് തരുന്നു എസ് എ പഠിപ്പിക്കുന്നു സോ എന്താണോ ഒരു സ്കൂളിൽ അക്കാഡമിക്കായിട്ട് പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് സൺഡേ സ്കൂളിലും ഒരു സിലബസ് വെച്ച് പഠിപ്പിക്കുന്നത് ലക്ഷ്യമെന്താ മാർക്ക് മേടിക്കുക ലക്ഷ്യമെന്താ ബൈബിൾ കരസ്ഥമാക്കുക അല്ലെ എൺപത് മാർക്കിന് മുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ സീനിയർ ഗ്രേഡിലൊക്കെ ആണെങ്കിൽ വൈവിൽ തരും അപ്പോൾ എങ്ങനെ ഒരു കുട്ടിക്ക് എൺപത് മാർക്ക് എൺപത് പെർസെൻറ്റേജ് മാർക്കിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും ഇതാണ് സൺഡേ സ്കൂളുടെയും ലക്ഷ്യമെന്ന് പക്ഷേ എന്തല്ല ഒരു ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്ന രീതിയിലല്ല സൺഡേ സ്കൂളിനകത്തും പഠിപ്പിക്കുന്നത് ചർച്ചിനകത്തും പഠിപ്പിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ആൻസർ തരാനായിട്ട് ഒരു പുരോഹിതന് അത് സെമിനാരി പഠനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പി എച്ച് ഡി എടുത്ത ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല കാര്യം എന്താ അവരെല്ലാം പഠിച്ചിരിക്കുന്നത് ഒരു അക്കാഡമിക്കൽ വ്യൂ പോയിന്റിൽ നിന്നാണ് അങ്കള് ഇപ്പം സൺഡേ ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞേ അപ്പോൾ ശരിക്കും അവ പള്ളിയിൽ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ശരിക്കും ദൈവികമായ ദൈവീകമായ മൈൻഡ്സെറ്റാണ് അതൊരു മത്സര ബുദ്ധിയുടെ മൈൻഡ്സെറ്റാണ് ശരിക്കും ഇന്ന് ഒരു കുഞ്ഞുനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുന്നത് ലോകപ്രകാരം എങ്ങനെ നന്നായിട്ട് ജീവിക്കാം എന്നുള്ള ആസ്പെക്റ്റ് തന്നെയാണ് എങ്ങനെയാണോ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് സൺഡേ സ്കൂളിലും പഠിപ്പിക്കുന്നത് ഒരു മത്സര ബുദ്ധി ആദ്യം തന്നെ ഇപ്പോൾ കാണിക്കിടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും കാണിക്കയിട്ടിട്ട് അവസാനം കാണിക്കയുടെ ബേസിന് അതെന്ത് കൊടുക്കും സമ്മാനം കൊടുക്കും ഏറ്റവും കൂടുതൽ കാണിക്കേണ്ട വ്യക്തിക്ക് ഏറ്റവും നല്ല പ്രോത്സാഹനം കൊടുക്കും അപ്പോൾ നിവർത്തിയില്ലാത്തൊരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഒന്നു നോക്കിയേ അപ്പോൾ വെൽത്ത് ഡുവായിട്ടുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായിരിക്കും എപ്പോഴും പ്രൈസ് കൊണ്ടുവന്നത് അവിടെ കുലുവിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞിന് അത്രയും കാശിടാനില്ലാത്തതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മനസ്സിനകത്ത് എന്തായിരിക്കും വ്യഥയായിരിക്കും വേദനയായിരിക്കും ഞാൻ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അറ്റൻഡൻസ് ബുക്ക് ഉണ്ട് നമുക്ക് പ്രസൻറ്റ് ഒന്നും ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് എത്ര രൂപ കാണിക്കുന്ന ഇത് ഉണ്ട് അപ്പം ശരിക്കും ശരിക്കും അപ്പം ശരിക്കും ബിസിനസ് തന്നെയാണ് ആ കുഞ്ഞു ക്ലാസ്സിലെ ആ കുഞ്ഞിനകത്ത് കയറ്റി വെക്കുന്നത് എന്താണ് വിഷമാണ് പിന്നെ അതുപോലെ തന്നെ ചർച്ചിലെ സൺഡേ സ്കൂളിനകത്തെല്ലാം മത്സരങ്ങളുണ്ടല്ലേ ഈ മത്സരങ്ങളിനെല്ലാം മറ്റൊരു കുട്ടി എങ്ങനെ തോപ്പിക്കാന്നാണ് പഠിപ്പിക്കുന്നത് എങ്ങനെ നിനക്ക് ജയിക്കാന്നാണ് പഠിപ്പിക്കുന്നത് അത് ശരിക്കും ദൈവികമാണോ അല്ല അല്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൺഡേ സ്കൂളാകട്ടെ ചേർച്ചുകളാകട്ടെ എല്ലാ കാര്യങ്ങളും ജീസസ് പഠിപ്പിച്ചതിനും പ്രവർത്തിച്ചതിനും നേരെ വിപരീതമായ കാര്യങ്ങളാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്